സീരിയൽ താരവും അവതാരകിയുമായ സുബി സുരേഷ് അന്തരിച്ചു അന്തരിച്ചുരണ്ട് വയസ്സായിരുന്നു കൊച്ചി രാജഗിരി ആശുപത്രിയിലായിരുന്നു അന്ത്യം കരൽ രോഗത്തെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു കരൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് കരൾ മാറ്റിവെക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് അന്ത്യം മെമിക്രിയിലൂടെയും മോണോ ആക്ടിലൂടെയും ശ്രദ്ധ നേടിയ സുബി സുരേഷ് കൊച്ചിൻ കലാഭവനിലൂടെയാണ് മുഖ്യധാരയിലേക്ക് കടന്നുവരുന്നത് സീരിയലുകളിലും ഇരുപതിലേറെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്റ്റേജ് ഹാസ്യ പരിപാടികളിലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിവിധ ടെലിവിഷൻ പരിപാടികളുടെ അവതാരകയായും തിളങ്ങി എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ജനിച്ച സുബി തൃപ്പൂണിത്തുറ സർക്കാർ സ്കൂളിലും എറണാകുളം സെന്റ് തെരേസസ് കോളേജിലുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നർത്തകിയായി പേരെടുത്തിരുന്നു ബ്രേക്ക് ഡാൻസ് അവതരിപ്പിച്ച് ശ്രദ്ധേയയായ സുബി വേദികളിൽ മെമിക്രിയും മോണോ ആക്റ്റും അവതരിപ്പിച്ചിരുന്നു പിന്നീടാണ് കൊച്ചിൻ കലാഭവനിൽ ചേർന്നത് സിനിമാല എന്ന ഹാസ്യപരിപാടിയിലൂടെയാണ് ടെലിവിഷൻ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് നിരവധി വിദേശ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം പഞ്ചവർണത്ത ഡ്രാമ നൂറ്റിയൊന്ന് വെഡ്ഡിങ്സ് ഗൃഹനാഥൻ കില്ലാടിരാമൻ ലക്കി ജോക്കേഴ്സ് എൽസമായ നാൻകുട്ടി തസ്കരൽ ഹാപ്പി ഹസ്ബൻഡ്സ് ഡിറ്റക്റ്റീവ് ഡോൾസ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ടെലിവിഷനിൽ സുബി അവതരിപ്പിച്ചിരുന്ന പരിപാടികൾക്ക് വലിയ ജനപ്രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനിടെ അവസാനമായി സുബിയുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന കുറിപ്പ് നൊമ്പരമാവുകയാണ് എല്ലാ പുതിയ തുടക്കങ്ങളും വരുന്നത് മറ്റേതെങ്കിലും തുടക്കത്തിന്റെ അവസാനത്തിൽ നിന്നാണ് എല്ലാവർക്കും നന്ദി എന്നതാണ് സുബിയുടെ ഫേസ്ബുക്ക് പേജിലെ അവസാന പോസ്റ്റ് പേജ് അഡ്മിനാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം കെ പി എസ് സി ലളിത അന്തരിച്ച അതേ ദിനം തന്നെയാണ് മറ്റൊരു കലാകാരിയെയും മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് എന്നത് മറ്റൊരു നൊമ്പരമായി മാറുകയാണ് പ്രിയപ്പെട്ട താരത്തിന് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്